ഇതാണ് ഗ്രീൻ ഡ്രോപ്സിൻ്റെ സർവീസ് പോർട്ടല്. ഫസ്റ്റ് അഡ്മിൻ ലോഗിൻ തന്നിട്ടുള്ള യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം. ഇതാണ് അഡ്മിൻ്റെ ഹോം പേജ്. പുതിയ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇത് കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷൻ ആണ്. ഇതിൽ നമുക്ക് ഈ ഒരു കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് ഇവിടെ കയറിയിട്ട് കളർ പിക്കർ എടുത്തിട്ട് ഈ ഒരു കോഡ് ഉണ്ടല്ലോ, ഇത് കോപ്പി ചെയ്ത് അവിടെ ഇട്ടാൽ മതി. ഇപ്പം നമ്മൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലുള്ള ഇമേജൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇതിലിപ്പോൾ വാട്ടർ ഫിൽറ്റർ, വാട്ടർ ട്രീറ്റ്മെൻറ് പ്ലാന്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ കാണിക്കും. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് സർവീസ് കാറ്റഗറി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എന്താണ് കാറ്റഗറി എന്നുള്ളത് കൊടുക്കുക, എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആകും എന്നുള്ളത് ഇവിടെ കൊടുക്കുക. ജസ്റ്റ് നമ്പർ മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടുന്ന് ഏത് ടൈപ്പാണെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൾ കാറ്റഗറീസിൽ കാണിക്കും. ഇത്രയും ആണ് ആഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് വ്യൂ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വ്യൂ സബ് ഡീറ്റെയിൽ കാറ്റഗറീസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സബായിട്ടുള്ളത് ഇവിടെ കാണിക്കും. അത് കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആഡ് ന്യൂ സബ് കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇത് സർവീസ് പാർട്സ് ആണ്. എന്തൊക്കെ പാർട്സ് ഉണ്ടോ അതിൻ്റെയൊക്കെ പേര് ഇവിടെ കൊടുത്തിട്ട് അതിൻ്റെ പ്രൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതലുണ്ടെങ്കിൽ ആഡ് ന്യൂട്ടിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് പ്രൊഡക്റ്റ് കൊടുക്കും. അപ്പോൾ അത് ആഡ് ആയിട്ടുണ്ട്. അത് ഇവിടെ കാണിക്കും, വ്യൂ സർവീസ് പാർട്സിൽ കാണിക്കും. അപ്പോൾ അത് വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അടുത്ത സ്റ്റാഫ് രജിസ്ട്രേഷൻ ആണ്. സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അവരെ ഇമെയിലും എന്നിട്ട് ഏതാ ടൈപ്പ് എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ മെയിലിലേക്ക് ഒരു പാസ്വേഡ് മെയിലായിട്ട് പോവും. അപ്പോൾ ഈ ഒരു ഫോൺ നമ്പറും ആ ഒരു മെയിലും വെച്ചിട്ട് ലോഗിൻ ചെയ്യും. അതുപോലെ രജിസ്റ്റേർഡ് സ്റ്റാഫ് എടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരിടെ കാണിക്കും. ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ വ്യൂ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഈ ഒരു സ്റ്റാഫ് റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആക്സസ് റെസ്ട്രിക്റ്റഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ ആ ഒരു എംപ്ലോയിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ക്ലയൻറ്റ് രജിസ്ട്രേഷൻ. ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അവർ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണോ അത് ഇവിടുന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എപ്പോഴാണ് പർച്ചേസ് ചെയ്തത്, അതിൻ്റെ ഇമേജ്, ഇത് സർവീസ് പീരീഡ് ആണ്, എത്ര മാസം കൂടുമ്പോഴാണ് സർവീസ് വരുന്നത് വെച്ചാൽ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. കാശ്മീരിൻ്റെ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കുക. പിന്നെ ഇത് ഒരാൾ തന്നെ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആഡ് ന്യൂ കൊടുത്തിട്ട്
അടുത്ത പ്രോഡക്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് രജിസ്റ്റർ ക്ലയൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ രജിസ്റ്റർ ആവും. ഇപ്പം ഞാൻ രണ്ട് പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ക്ലയൻ്റ് കൊടുക്കുന്നു. ആഡ് ആയിട്ടുണ്ട്. ഇപ്പം രജിസ്റ്റേർഡ് ക്ലയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്തത് ഇവിടെ കാണിക്കും. ഈ ഡീറ്റെയിൽസ് കൊടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. പിന്നെ ഒന്ന് കൂടുതൽ പ്രൊഡക്റ്റ് പിന്നെയും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് ആഡ് റിക്വസ്റ്റ് ആണ്. അപ്പം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് രജിസ്റ്റർ ചെയ്ത ക്ലയൻറ്റിന് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏതാ ടൈപ്പ് നല്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അവരെ കീഴിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ടോ അതിലേതെങ്കിലും ഏതാ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എക്സാക്ട് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇഷ്യൂ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റിക്വസ്റ്റ് ആഡ് ആയിട്ടുണ്ട്. റിക്വസ്റ്റ് ആഡ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ കമ്പനി മെയിലിലേക്ക് ഒരു മെയിൽ വരും. ഇതാണ് ഇപ്പോൾ വന്ന റിക്വസ്റ്റിൻ്റെ മെയില്. ടേക്ക് നെസസറി ആക്ഷൻ. ഇപ്പോൾ വന്നിട്ട് റിക്വസ്റ്റ് ഇവിടെ ഹോം പേജിൽ കാണിക്കും. ഇതാണിപ്പോൾ ആഡ് ആയിട്ടുള്ള റിക്വസ്റ്റ്. വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അത് ഏത് സർവീസ് ടെക്നീഷ്യനാണോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സെലക്ട് ചെയ്തിട്ട് അസൈൻ ദീസ് റിക്വസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു റിക്വസ്റ്റ് അസൈൻ ആയിട്ടുണ്ട്. ഇപ്പോൾ അസൈൻ ആയ റിക്വസ്റ്റ് ഓൺ ഗോയിങ് റിക്വസ്റ്റിൽ കാണിക്കും. ഇതാണ് ഇപ്പോൾ അസൈൻ ചെയ്തിട്ടുള്ള റിക്വസ്റ്റ്. ഇനി നമുക്ക് സർവീസ് സ്റ്റാഫിൻ്റെ ലോഗിൻ ചെക്ക് ചെയ്യാം. ഇതാണ് സർവീസ് സ്റ്റാഫിൻ്റെ ലോഗിൻ. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹോം പേജിൽ വന്നിട്ടുള്ള റിക്വസ്റ്റ് കാണിക്കും. വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസിൽ നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇത് പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് സർവീസ് ഡേറ്റ് എപ്പോഴാന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സർവീസ് ഡേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മൾ സർവീസ് പീരീഡ് കൊടുത്തിട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സർവീസ് നെക്സ്റ്റ് സർവീസ് ഡേറ്റ് കാണിക്കും. ഇവിടെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് പാർട്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സ്പെസിഫിക്കേഷൻസും റിമാർക്സും കൊടുക്കാം. ഇപ്പം എത്ര പ്രൊഡക്റ്റ് പാർട്സ് യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ആഡ് മോർ ഇട്ടിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. സർവീസ് എഞ്ചിനീയറുടെ ഡീറ്റെയിൽസ് ആണ്. സർവീസ് എഞ്ചിനീയറുടെ സൈൻ ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ പ്രൊഡക്റ്റിന് എന്തൊക്കെ ഇമേജസ് ആഡ് ചെയ്യാൻ പറ്റും അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 9 ഇമേജ് വരെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും ഇതിൽ ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റാറ്റസ് ഇപ്പോൾ ഈ ഒരു സർവീസ് ക്ലോസ് ആയെങ്കിൽ ക്ലോസ് കൊടുക്കാം, അല്ലെങ്കിൽ ഓപ്പൺ തന്നെ കൊടുക്കാം. ക്ലോസ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു. ഇപ്പോൾ സർവീസ് റിപ്പോർട്ട് ജനറേറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് സബ്മിറ്റ് റിക്വസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും. അതുപോലെ ഇവരെ
ഈ ഒരു കസ്റ്റമർ ചെയ്തിട്ടുള്ള സർവീസ് ഹിസ്റ്ററി നമുക്ക് സർവീസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് അഡ്മിൻ പാനലാണ്. ഇതിൽ സബ്മിറ്റഡ് കേസസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിൽ വ്യൂ റിപ്പോർട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ട് അഡ്മിന് കാണാൻ പറ്റും. ഈ റിപ്പോർട്ട് സെൻഡ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ മെയിലിലേക്ക് സെൻഡ് ആവും. ഈ ഒരു കേസ് പിന്നെ കമ്പ്യൂട്ടർ കേസിലുണ്ടാവുക. ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് വ്യൂ ചെയ്ത് നോക്കാൻ പറ്റും. അടുത്ത റിപ്പോർട്ട്സ് എന്നുള്ള സെക്ഷനാണ്. ഇതിൽ നമ്മളിതുവരെ ചെയ്തിട്ടുള്ള റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഒരു ഗ്രാഫിലെ കാണാൻ പറ്റും. അതുപോലെ റേറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇത്രയാണ് ഇതിലുള്ളത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ കസ്റ്റമർ ഉണ്ടാവുമല്ലോ, അവർക്ക് റിക്വസ്റ്റ് റേസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ അവരെ പ്രൊഡക്റ്റ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ റിക്വസ്റ്റ് സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇത് അഡ്മിൻ പാനലിൽ നമുക്ക് കാണാൻ പറ്റും. റിക്വസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. പഴയതുപോലെ പ്രോസസ്സ് ചെയ്യും. എത്രയാണ് ഇതിലുള്ളത്.